ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് നമ്മളുടെ കോഴിക്കോടുള്ള എസ് എൻ സ്ട്രീറ്റിലെ ഏതെടുത്താലും 30 രൂപയ്ക്ക് സാധനങ്ങൾ കിട്ടുന്ന ഒരു ഷോപ്പിലാണ് വന്നിട്ടുള്ളത്. ഇത് പുതിയതായിട്ട് ഇവിടെ തുടങ്ങിയിട്ടുള്ളതാണ്. ഞാൻ മുൻപും വീഡിയോസ് ചെയ്തിട്ടുണ്ട്. കോഴിക്കോട് തന്നെ 5 രൂപയ്ക്കും 10 രൂപയ്ക്കും 30 രൂപയ്ക്കും സാധനങ്ങൾ കിട്ടുന്ന കുറേ കടകളുണ്ട്. പക്ഷേ ഈ ഷോപ്പിൽ 30 രൂപയ്ക്കാണ് എല്ലാ സാധനങ്ങളും വരുന്നത്. അങ്ങനെ 5 രൂപ 10 രൂപയുടെ അല്ല, ഏതെടുത്താലും 30 രൂപയുടെ ഐറ്റംസാണ് വരുന്നത്. എല്ലാത്തിനും സെയിം റേറ്റ് ആയതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോയിൽ എനിക്ക് പ്രത്യേകിച്ച് ഓരോന്നിനെ റേറ്റ് പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്ക് ഈ ഒരു വീഡിയോയിൽ എന്തൊക്കെയാണ് 30 രൂപീസിന് കിട്ടുന്നത് എന്ന് നോക്കാം. ഇത് നമ്മൾ ഡൈനിങ് ടേബിളിൽ വെക്കുന്ന മാറ്റ് ഉണ്ടല്ലോ, അതാണ്. പിന്നെ ഇതാ ഇവിടെ ഒരു പെൻ ഹോൾഡർ ഉണ്ട്. പെന്നെ മാത്രമല്ല, സ്പൂണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിനകത്ത് വെക്കാം. പിന്നെ ഈ പ്ലാസ്റ്റിക്കിൻ്റെ ഇങ്ങനത്തെ പാത്രങ്ങളുണ്ടല്ലോ, ഇതാണ് എനിക്ക് 30 രൂപീസിന് ഭയങ്കര വെർത്തായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നത്. ഇതിലൊന്ന് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. നല്ല സ്പേഷ്യസാണ്, കണ്ടില്ലേ? അത്യാവശ്യം നല്ല സ്പേസ്, നല്ല വലിപ്പമുള്ള സാധനമാണ്. അപ്പോൾ അതെന്തായാലും വെർത്തായിട്ടുള്ള സംഭവം തന്നെയാണ്. ഇത് കണ്ടില്ലേ, ചെറിയ മോറുണ്ടല്ലോ, കുഞ്ഞി സൈസുള്ള. ഇതൊക്കെ ചെടിച്ചട്ടികളാണ്. ചെടിച്ചട്ടികളൊക്കെ കുറേ എണ്ണമുണ്ട്, കണ്ടില്ലേ? സ്പിന്നറുണ്ട്. പിന്നെ ഇതാ കുട്ടികൾക്ക് പെയിൻറ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പെയിൻറ്റിൻ്റെ സെറ്റ് ഉണ്ട് ഇവിടെ. ഈ ഒരു 2-3 ട്രേയിൽ മൊത്തം വരുന്നത് ഗ്ലാസ് ജാറുകളാണ്. ഗ്ലാസ് ജാറിൻ്റെ തന്നെ സ്മോൾ സൈസിലുള്ളതാണ് ഇവിടെ മൊത്തം ഉള്ളത്, ഈ ഒരു ഏരിയയിൽ മൊത്തം. വേറെ വലിയ സൈസുള്ളത് വേറെയുണ്ട്, ഇവിടെ മൊത്തം സ്മോൾ സൈസിലുള്ളതാണ് ഉള്ളത്. ഈ ഉള്ളത് മൊത്തം ഗ്ലാസ് ജാറുകളാണ്. ഇതിൻ്റെ തന്നെ കണ്ടില്ലേ 2-3 കളേഴ്സിലുള്ളതുണ്ട്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു, നല്ല ക്യൂട്ടായിട്ടുള്ളതാണ്. പിന്നെ ഇതെല്ലാം നമുക്ക് കിച്ചണിലേക്ക് ആവശ്യമുള്ള സ്പൂണുകളാണ്. പിന്നെ ഇത് ചപ്പാത്തി കോലുണ്ട് ഇവിടെ. പിന്നെ സ്റ്റീലിൻ്റെ സ്പൂണുകളുണ്ട്, നമ്മൾ ചോറൊക്കെ വിളമ്പാനൊക്കെ ഉദ്ദേശിക്കുന്ന ആ ഒരു സൈസിലുള്ള ആ ഒരു ടൈപ്പിലുള്ള സ്പൂണുകളാണുള്ളത്, കണ്ടില്ലേ? അപ്പോൾ ഇതൊക്കെ നമുക്ക് കിച്ചണിലേക്ക് ആവശ്യമുള്ള ഇങ്ങനത്തെ കുറേ സാധനങ്ങളുണ്ട്. ഇതൊക്കെ നമുക്ക് എന്തായാലും അത്യാവശ്യമുള്ള സാധനങ്ങളല്ലേ. ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് വീട്ടിലേക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും വാങ്ങിച്ച് കൊണ്ടുപോകാനായിട്ട് പറ്റും ഇത്രയും വിലക്കുറവിൽ. അത് തന്നെ ഒരു വലിയ കാര്യം. പിന്നെ ഇതാ കണ്ടില്ലേ, ഇവിടെ ചട്ടുകുണ്ട് നമുക്ക് ദോശയൊക്കെ ചുടാൻ വേണ്ടിയിട്ടുള്ള. ഇത് കുഞ്ഞു കുട്ടികൾക്കുള്ള ടൂത്ത് ബ്രഷാണ്. ഈ ഒരു ടൂത്ത് ബ്രഷ് ഇങ്ങനെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ബോക്സിനകത്താക്കിയിട്ടാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നമുക്കിങ്ങനെ തൂക്കിയിടാനായിട്ട് പറ്റും. അപ്പോൾ അത് കാണാനും നല്ല ഭംഗിയുണ്ടായിരുന്നു. അടുത്തത് ഇവിടെ കളർ പെൻസിലുകളും ഉണ്ട്. പിന്നെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ക്ലേ ഉണ്ടല്ലോ, പല കളേഴ്സിലുള്ള അങ്ങനത്തെ ക്ലേയും ഉണ്ട്. പിന്നെ എന്താ പെൻ ഹോൾഡേഴ്സ് ഉണ്ട്. പെന്നല്ല, ആക്ച്വലി നമുക്ക് വേറെയും സാധനങ്ങളൊക്കെ ഇട്ട് വെക്കാം ഇതിനകത്ത്. നല്ല സ്റ്റാൻഡേർഡ് ലുക്ക് ഉണ്ട് ഇതിന്. അപ്പോൾ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു. ഈ ഒരു ഭാഗത്ത് കുറച്ച് കത്തികളാണുള്ളത്, അടുക്കളയിൽ ഉപയോഗിക്കാൻ പറ്റുന്ന. പിന്നെ ഇവിടെ ബ്രഷുകളൊക്കെ വെക്കാൻ പറ്റുന്ന ഒരു ഹോൾഡറാണുള്ളത്. പിന്നെ ഇവിടെ ഇഷ്ടംപോലെ പ്ലാസ്റ്റിക് കണ്ടെയ്നേഴ്സ് ഉണ്ട് കേട്ടോ. അതായത് നമുക്ക് കിച്ചണിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന പൗഡേഴ്സൊക്കെ ഇട്ട് വെക്കാമല്ലോ, മുളക് പൊടിയും അങ്ങനെയൊക്കെ സാധനങ്ങളൊക്കെ ഇട്ട് വെക്കാൻ പറ്റുന്ന പ്ലാസ്റ്റിക് കണ്ടെയ്നേഴ്സ് ഇഷ്ടംപോലെയുണ്ട്. പിന്നെ ഡസ്റ്റ് പാൻ ഉണ്ട്, കുട്ടികൾക്ക് സ്കൂളിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ബോക്സുകളുണ്ട്, പെന്നും പെൻസിലൊക്കെ ഇട്ടുകൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള ബോക്സുകളുണ്ട്. ഇത് നമുക്ക് സോസ് ഉണ്ടല്ലോ, അതൊക്കെ റീഫില്ല് ചെയ്ത് വെക്കാൻ പറ്റുന്ന ഒരു കണ്ടെയ്നറാണ്. പിന്നെ ഇത് നമുക്ക് വെള്ളം സ്പ്രേ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ആ ഒരു കണ്ടെയ്നർ. പിന്നെ ഇതെന്ന് പറയുന്നത് നമുക്ക് മുട്ടയുണ്ടല്ലോ, മുട്ട ഇതിനകത്ത് വെച്ചിട്ട് നമുക്കിങ്ങനെ തൂക്കിയിടാൻ വേണ്ടി പറ്റും. ആ സാധനവും ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ വാങ്ങിച്ച സാധനങ്ങളൊക്കെ വേണമെങ്കിൽ ഒരു വീഡിയോ ആയിട്ടിടാം. പിന്നെ ഈ ഒരു പെൻ ഹോൾഡറും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല ക്വാളിറ്റി ഉള്ളൊരു, കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട്, നല്ല ക്വാളിറ്റി ഉണ്ട്. അങ്ങനത്തെ ഒരു പെൻ ഹോൾഡേഴ്സൊക്കെയാണ് ഇവിടെ ഉള്ളത്. പിന്നെ പൗച്ചുകളാണ് സ്കൂളിൽ കൊണ്ടുപോകാൻ പറ്റുന്ന നോർമലായിട്ടുള്ള പൗച്ചുകൾ. പിന്നെ ഇതിനകത്ത് നമുക്ക് ഐഡൻറ്റിറ്റി കാർഡൊക്കെ ഇട്ട് വയ്ക്കാം. പിന്നെ മിറേഴ്സ് ഉണ്ട് ഇവിടെ, മിറേഴ്സ് കൂടാതെ ലഞ്ച് ബോക്സുകളുണ്ട്. ലഞ്ച് ബോക്സ് ഉണ്ട്, അത് നമുക്ക് സ്നാക്സ് ബോക്സ് ആയിട്ട് യൂസ് ചെയ്യാം. അങ്ങനത്തെ ഉണ്ട്. ലഞ്ച് ബോക്സും സ്നാക്സ് ബോക്സും ഒക്കെ പ്ലാസ്റ്റിക്കിൻ്റെ ആണ് വരുന്നത്. പിന്നെ നോർമലായിട്ടുള്ള പ്ലാസ്റ്റിക് കപ്പുകൾ, അതായത് നമ്മൾ കുളിക്കാനൊക്കെ യൂസ് ചെയ്യുന്ന പ്ലാസ്റ്റിക് കപ്പുകൾ. ഇത് കണ്ടില്ലേ, ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ പ്ലാസ്റ്റിക് കപ്പുകളൊക്കെ. ലഞ്ച് ബോക്സിൻ്റെ ഒക്കെ കുറേ കളക്ഷൻ ഉണ്ട് ഇവിടെ. അത്യാവശ്യം കുഴപ്പമില്ലാത്ത കളക്ഷൻസ് തന്നെയാണ് ഉള്ളത്. പിന്നെ ഇതാ കണ്ടില്ലേ, ഇത് റൂം ഫ്രെഷനറാണ്. വാട്ടർ ബോട്ടിൽസ് ഉണ്ട്, പ്ലാസ്റ്റിക്കിൻ്റെ ആണ്. പിന്നെ ക്ലീൻ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഈ സാധനം ഉണ്ടല്ലോ, അപ്പോൾ അതുണ്ട്. പിന്നെ ടോയ്ലറ്റ് ക്ലീനറായിട്ട് യൂസ് ചെയ്യുന്ന സാധനമുണ്ട്. അങ്ങനത്തെ കുറേ സാധനങ്ങൾ ഇവിടെയുണ്ട്. പിന്നെ ഇതൊന്നും കൂടാതെ കിച്ചണിൽ നമ്മൾ സാധനങ്ങൾ ഹോൾഡ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഈ ഒരു സാധനമുണ്ട്. പിന്നെ ബ്രഷ് ഉണ്ട്, അതായത് നമ്മൾ അലക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ബ്രഷ്. വലിയ സൈസിലുള്ള ബലൂൺസ് ഉണ്ട്. പിന്നെ നമ്മൾ എണ്ണയൊക്കെ ഒഴിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ആ ഒരു പാത്രം ഉണ്ടല്ലോ, അപ്പോൾ അതുണ്ട് ഇവിടെ.
ഇത് അരിമാവും മുട്ടയും അതൊക്കെ ഇളക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സാധനം. പിന്നെ നേരത്തെ കുറച്ച് കത്തികൾ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ, അത് മാത്രമല്ല ഇവിടെ വേറെയും കത്തികളുണ്ട്. പക്ഷേ ഈ കത്തികൾക്കെല്ലാം കവർ ഉള്ളതാ, നേരത്തെയുള്ള കത്തികൾ കവറില്ലാത്ത സാധാരണ ടൈപ്പായിരുന്നു. പിന്നെ ഇത് സ്പൂണുകൾ, സ്പൂൺ ഇങ്ങനെ സെറ്റായിട്ടാണ് ഇവിടെയുള്ളത്. 30 രൂപയ്ക്ക് 3 എണ്ണം അങ്ങനെ ആ ഒരു സെറ്റായിട്ടുള്ളതാണ്. പിന്നെ വലിയ കൈലി, പിന്നെ ഇത് ചിരവാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യില്ല, തേങ്ങയൊക്കെ ചിരവാൻ വേണ്ടിയിട്ട്, അതിന് വേണ്ടിയിട്ടുള്ളൊരു സാധനമാണ്. ഇത് വാഷ് ബേസിനൊക്കെ ക്ലീൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന ബ്രഷ്, പിന്നെ തല മസാജ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഈ ഒരു സാധനമുണ്ട്. പിന്നെ കുറേ ടാപ്പുകളുണ്ട് ഇവിടെ നമുക്ക് ഇതിനകത്ത്. ഈ ഒരു ട്രേ മൊത്തം ടാപ്പുകളാണ് ഉള്ളത്. സെലോ ടാപ്പ് ഉണ്ട്, വലിയ സൈസുള്ള സെലോ ടാപ്പ്. ഇത് പുറമെല്ലാം ചൊറിയാൻ വേണ്ടിയിട്ടൊക്കെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിന് നല്ല ലെങ്ത് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് പുറം ചൊറിയാൻ വേറെ ഹെൽപ്പൊന്നും ആവശ്യമില്ല. സോപ്പ് പെട്ടികൾ, ടോയ്ലറ്റ് ബ്രഷുകൾ, ഇത് നമ്മൾക്ക് ചെറിയ കുട്ടികളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ആക്ടിവിറ്റീസ് ഉണ്ടല്ലോ, അതിനൊക്കെ വേണ്ടിയിട്ടുള്ളതാണ്. അതായത് കളർ ചെയ്യാൻ വേണ്ടിയിട്ട്, പിന്നെ ഇങ്ങനെ കുട്ടികളൊക്കെ യോജിപ്പിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യിക്കാൻ വേണ്ടിയിട്ട്. ഇത് ഡ്രസ്സുകളൊക്കെ ഹാങ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ആ ഒരു ഹാങ്ങർ ഉണ്ടല്ലോ, ചുമരിൽ തറപ്പിച്ചിട്ടുള്ള. പിന്നെ ഇത് വാഷ് ബേസല്, വേസ്റ്റൊക്കെ പോകാൻ വേണ്ടിയിട്ട്, അത് തടഞ്ഞു നിർത്താൻ വേണ്ടിയിട്ട് വെക്കുന്നത്. പിന്നെ വാഷ് ബേസും വൃത്തിയാക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. ബ്രഷും സോപ്പൊക്കെ വെക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു സംഭവം. പിന്നെ ഇത് പൊടിയൊക്കെ തട്ടാൻ വേണ്ടിയിട്ടുള്ളത്. ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഹെയർ റിമൂവ് ചെയ്യുമല്ലോ, അതിന് വേണ്ടിയിട്ട്. ഇത് കുഞ്ഞു കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റൂളാണ്, വളരെ ചെറിയ കുട്ടികൾക്ക് വേണ്ടിയിട്ട്. അപ്പോൾ അത്യാവശ്യ സാധനങ്ങളൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഷോപ്പിൻ്റെ ലൊക്കേഷൻ പക്ഷെ പറഞ്ഞിട്ടില്ല. ഷോപ്പിൻ്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത് നമ്മൾ SM സ്ട്രീറ്റിൽ റെയിൽവേ സ്റ്റേഷൻ സൈഡിൽ നിന്ന് വരികയാണെങ്കിൽ, അപ്പോൾ ആ ഒരു എൻട്രൻസ് കഴിഞ്ഞിട്ട് കുറച്ച് മുന്നോട്ട് നടക്കുന്ന സമയത്ത് ലെഫ്റ്റ് സൈഡായിട്ടാണ് ഈ ഒരു ഷോപ്പ് വരുന്നത്. റെയിൽവേ സ്റ്റേഷൻ സൈഡിൽ നിന്ന് വരികയാണെങ്കിൽ ലെഫ്റ്റിൽ, അപ്പുറത്ത് നമ്മൾ LIC സൈഡിൽ നിന്ന് വരികയാണെങ്കിൽ റൈറ്റ് സൈഡിലായിട്ടാണ് ഈ ഒരു ഷോപ്പ് വരുന്നത്. നിങ്ങളതിൽ കൂടെ നടക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. ബോർഡും വെച്ചിട്ടുണ്ട്. പിന്നെ അവരിങ്ങനെ വിളിച്ച് പറയുന്നുണ്ടാവും, 30 രൂപ അങ്ങനെയൊക്കെ പറയുന്നുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ഷോപ്പ് മനസ്സിലാവും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. എൻ്റെ ചാനൽ എല്ലാവരും ഒന്ന് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ.